ഗംഗൻ ചേട്ട കാണിക്കുന്നു പറഞ്ഞാ കാണിക്കും അല്ലേ അമ്പാനെ? എന്ത് ഫോഴ്സിലാണെന്നറിയോ ഇത് വരണേ? മേഘസാദ് ആജാവോ? ടീച്ചർ ബേട്ടോ ദില്ലി ചലോ. ഇതൊക്കെ ആപ്പിളാണ്. യെസ് ആ ബാബ്ക്കാ ചക ചെറിയ ചെറിയ ആപ്പിളൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ആർമിയുടെ ഏരിയ കേട്ടോ. അല്ലല്ല, ഞാൻ അവരുടെ ഏരിയയുടെ ഉള്ള. ഈശോ ദൈവമേ, എന്തൊരു മണ്ടത്തര കാണിച്ച. ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പനിയായിരുന്നു കാര്യങ്ങളായിരുന്നു. അപ്പം ഇന്നലെ ഒരു ദിവസം കൂടി ഇവിടെ ഇരുന്നു, റെസ്റ്റ് ഒക്കെ എടുത്തു. ഇപ്പം നല്ല ആരോഗ്യം വന്നിട്ടുണ്ട്. നമ്മളിന്ന് ഗംഗോത്രി സൈഡിലേക്ക് ഓടിക്കുകയാണ്. ഒറ്റയടിക്ക് ഗംഗോത്രി പോകാനുള്ള പ്ലാനല്ല. ഇടയിലൊരു വില്ലേജിൽ ഹർഷിൽ എന്ന് പറഞ്ഞ ഒരു വാലി ഉണ്ട്. ഹർഷിൽ വാലിയിൽ നിൽക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ്. ബാഗൊക്കെ ഇതേ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശാന്തനു ഇവിടെ ഉണ്ട് കേട്ടോ. ശാന്തനു തൊട്ടിക്ക് ആൻറ്റി ജി മിൽത്താവോ? വാപ്പസ് ആണ് ടൈം പേ ഷായ ശാം കാ ടൈം ഹേ തോ റുകേംഗേ റുക് 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 നഹീ ഹൈ ബേട്ടാ. ഓക്കേ ധ്യാൻ രഖനാ ബേട്ടാ. ഓക്കേ മുസ്സ് ബാത് കരനാ ഓ പണിച്ച് കർകെ ആകോ സൈഡ് ആയിട്ട് വന്ന് രുവാ ദോ. ഠീക് ഹൈ ബേ. ഓക്കേ താങ്ക് യു താങ്ക് യു ബൈ ആലേ താങ്ക് യു. ഓക്കേ ബൈ ഠീക് ഹൈ. അപ്പോൾ ദേ ശാന്തനൂരുടെ വർത്താനം. ശാന്തനൂ എന്നാണ് പേര്, പക്ഷെ ഷാൻ എന്ന് വിളിക്കാനാണ്. ഷാൻ എന്ന് വിളിക്കണമാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതേ പതുക്കെ മുന്നോട്ട് യാത്ര നീക്കാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 ആവാറായിട്ടുണ്ട്. ഇവിടെ ഒരു 30-35 ചൂടുണ്ട്. അപ്പോൾ അവിടെ കുറച്ചും കൂടി തണുപ്പായിരിക്കും എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു 10 പിൻ സ്റ്റോറീസ്. ടീക്ക് ബൈ ടീക്ക് ആൻറ്റി. എന്ത് പാവ ആൾക്കാരാണെന്നറിയോ. ആ പയ്യൻ എൻ്റെ അടുത്ത് പറയാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ റൂമിൻ്റെയൊക്കെ റേറ്റ് ചിലപ്പോൾ കൂടുതൽ പറയും. ലോക്കലാന്ന് പറഞ്ഞാൽ മതി, ഇൻ കേസ് എന്തെങ്കിലും ഞാൻ സംസാരിക്കണമെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിക്കാം, അങ്ങനെ ഞാൻ റേറ്റ് കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യമായിട്ടാട്ടോ. ബോർഡിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രോ വെൽക്കംസ് യു ടു ദേവ് ഭൂമി, ഉത്തർകാശി 4 കിലോമീറ്റർ, ഗംഗോത്രി 103 കിലോമീറ്റർ. നമ്മൾ ഗംഗോത്രി അല്ല പോണേ, നമ്മൾ പോകുന്നത് ഹർഷിൽ. ഹർഷിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ അടുത്താണ് കേട്ടോ, എറൗണ്ട് 80 കിലോമീറ്റർ. പോകുന്ന വഴി നമുക്കിവിടെ മണികർണിക എന്ന് പറഞ്ഞിട്ടൊരു ഘാട്ടുണ്ട്. ഈ ഘാട്ടിൽ എന്തായാലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചാണ്. ഇന്നലെ ഇറങ്ങണം എന്ന് വിചാരിച്ചു, ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് ഇന്നലെ പോകേണ്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മണികർണിക ഘാട്ടിലും കൂടി പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പോകാം കേട്ടോ. അതുകൊണ്ട് ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ദേ താഴത്തുകൂടെ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ ദേ ഇതുപോലൊരു പ്ലാറ്റ്ഫോം പോലെ, പ്ലാറ്റ്ഫോം അല്ല ഒരു ടണൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ പില്ലേഴ്സൊക്കെ പണിതിട്ട് മുകളിൽ നിന്ന് ഷൂട്ടിംഗ് സ്റ്റോൺസും ലാൻഡ് സ്ലൈഡൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പണിതേക്കുന്ന ബ്രോ പണിതേക്കുന്ന ഒരു സംഭവം ആട്ടോ. അപ്പോൾ ദേ കാണിച്ചില്ല എന്ന് പറഞ്ഞത്, രംഗൻ ചേട്ടൻ കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും അല്ലേ അമ്പാനെ? വൈസ ആപ്പ് മണി കർണിക ഘാട്ട് കേസ ജാന മണി കർണിക ഘാട്ട് യേ രാസ ബൈക്ക് ചാക്താണോ? ടീക്ക് ഈ വഴിക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വഴിയാട്ടോ, ചിലപ്പോൾ വേറെ വഴിയുണ്ടാവും. ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഇതിലെ പോകാൻ പറഞ്ഞത്. എന്തായാലും വലിയ തിരക്കില്ലാത്ത ഒരു വഴി, എന്നാൽ ഇടുങ്ങിയ വഴിയാണ്. അധികം തിരക്കില്ലാതിരുന്നാൽ മതിയായിരുന്നു. ഞാൻ വണ്ടി വഴിയിൽ വെച്ചിട്ട് ബാഗ് സാധനങ്ങളൊന്നും എടുക്കാതെ അങ്ങനെ പോകാമെന്നുള്ളൊരു ഐഡിയ അല്ല കേട്ടോ. ജസ്റ്റ് അത് കാണണമെന്നുണ്ടായിരുന്നു. അതായത് ഈ ഉത്തർകാശി വന്നിട്ട് മണികർണിക കാട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആലു പൊറോട്ടയുടെ കൂടെ അച്ചാറില്ലാതെ കഴിക്കണ പോലെയാണ്. ഇതൊക്കെ മാർക്കറ്റ് ഏരിയ കേട്ടോ, ശരിക്കും നല്ല ഇങ്ങനെ പലചരക്ക് കടയുടെയൊക്കെ മണം വരുന്നുണ്ട്. കുറച്ചും കൂടി ആക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വണ്ടി ഓടിക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ പ്ലാസ്റ്റിക് ക്യാൻ ഉണ്ടല്ലോ ഗംഗയിൽ നിന്ന് ആൾക്കാർക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉള്ള ക്യാൻസ് ആട്ടോ. മിക്ക സ്ഥലത്തും ഇതുപോലെ കാണാം, ഇങ്ങനെ വെള്ള ക്യാനുകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ റെഡ് ക്യാനുകളൊക്കെ ആയിട്ട്. അമ്മേ ആഹാ, മണികർണിയ ഘാട്ട് എത്തി. ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ.
ഇതിലും അടുത്തേക്ക് വണ്ടിയും കൊണ്ട് ചെല്ലാൻ പറ്റില്ലെന്ന് തോന്നുന്ന വിധം ഡോമിയെ പാർക്ക് ചെയ്ത് മണികർണിക ഘാട്ടിലേക്ക് ഇറങ്ങി. വാരണാസിയിലെ മണികർണിക ഘാട്ട് പോലെ ഇവിടെ ക്രിമേഷൻ ഒന്നും നടക്കുന്നില്ല, മറിച്ച് വൈകുന്നേരങ്ങളിലുള്ള ഇപ്പോ ഗംഗാഘാട്ടുകളിൽ സർവ്വസാധാരണമായ ആരതി മാത്രമാണുള്ളത്. പല വെള്ളപ്പൊക്കത്തിലും ഭഗീരഥയുടെ ശക്തിയിലും തകരാത്ത ഒരു ചെറിയ ശിവാമന്ദിറും വരുന്നവർക്ക് ഇറങ്ങിക്കുളിക്കാൻ കൽപ്പടവുകളും വെള്ളത്തിൽ ഒഴുകിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ ചങ്ങലയും ശ്രാദ്ധക്രിയകൾക്ക് വരുന്നവർക്ക് ഇരിക്കാൻ ഒരു മണ്ഡവും അടങ്ങുന്ന ചെറിയൊരു ഘാട്ട്. പണ്ട് ഗംഗോത്രി വരെ പോകാൻ വഴിയും വണ്ടിയും ഇല്ലാതിരുന്ന കാലത്ത് പണമില്ലാത്തവർ ഉത്തരകാശിയിൽ വന്ന് ഇവിടെ മുങ്ങിക്കുളിച്ച് പ്രാചീൻ ഗംഗാമന്ദിർ എന്നറിയപ്പെടുന്ന ഘാട്ടിന് തൊട്ടുമുകളിലുള്ള ഗംഗാദേവിയുടെ അമ്പലത്തിൽ തൊഴുതു പോകാറാണ് പതിവ്. ഘാട്ടിൽ നിന്ന് നോക്കിയാൽ ഝൂലാ പുൽ എന്ന സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ പോയ ബ്രിഡ്ജ് പോലെ തന്നെ ഇരിക്കും ഈ ബ്രിഡ്ജ് കണ്ടാൽ. കുറച്ചു നേരം ഘാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു നിന്ന് ഡോമിയും കൂട്ടി ഉത്തരകാശിയുടെ ഗള്ളികളുടെ തെന്നിത്തെറിച്ച് ഉത്തരകാശി ഗംഗോത്രി നാഷണൽ ഹൈവേ 34 ഭംഗി ആസ്വദിച്ച് മുന്നോട്ട്. അവിടുന്ന് ഒരു 10 കിലോമീറ്ററോളം മുന്നോട്ട് പോകുന്നു കേട്ടോ. നല്ല രസമുള്ള വഴിയാണ്. കുറെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ ചെറിയ കടകളൊക്കെ ആയിട്ടുള്ള വഴികളാണ്. കൂടാതെ സൈഡിൽ കൂടെ ഭഗീരഥി എന്ത് സുന്ദരിയായിട്ട് ഒഴുകണമെന്നറിയോ. അതിങ്ങനെ കണ്ട് യാത്ര ചെയ്യാനും നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇടയിൽ ഈ കാണുന്ന പോലെ കുതിരകൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. ബസ്സുകാർ ഒട്ടും ഒതുക്കണില്ല കേട്ടോ. ഒരു ശരിക്കും നടുവ് കൂടെയാണ് വരണേ. പൊടിയൊക്കെ പറത്തി. ആഹാ, പോലീസ് കാർ ചെക്കിംഗ് ആണോ എന്നൊരു സംശയം. റസനയ്യേ, അച്ഛാ അച്ഛാ അച്ഛാ, താഴത്തു കൂടെ പോകാനാണ് പറയണേ. എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. എന്താ അവിടെ എൻ്റർ ഒക്കെ ചെയ്തിട്ട് പോകണോ? അങ്ങനെ എന്തെങ്കിലുമെന്ന് തോന്നുന്നു. രജിസ്ട്രേഷൻ നെയ്യേ ഭയ്. അഭി ഹർഷൽ, ഇവിടെ എന്തോ രജിസ്ട്രേഷൻ ചെയ്യണം അത്ര. ഇങ്ങനെ ഒരു കാര്യമേ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ആ നെയ് നെയ്ക്കിയാ ഗംഗോത്രി അമ്മേ. ഹർഷൽ ജാറോ തോന്നിക്കാൻ. ഓക്കെ. ഉൻകാ ഹം ലോഗ് മെഡിക്കൽ ചെക്കപ് കരതേ ഹൈ കി വോ എലിജിബിൾ ഹൈ. ഉൻകോ അഗർ കോയി പ്രോബ്ലം ഹൈ തോ ഹം ഹയർ സെന്റർ റെഫർ കരതേ ഹൈ. അഗർ കോയി ഫിറ്റ് ഹൈ തോ ഹം ഉസ്കോ ആഗേ ഗംഗോത്രി ജാനേ ദേതേ ഹൈ. ജോ ഭീ ലോഗ് 50 അബവ് ഹൈ, ഓക്കേ, ഉൻകോ കംപൽസറി ഹൈ മെഡിക്കൽ ടെസ്റ്റ് ഹോ രഹാ ഹൈ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മാഡം. താങ്ക് യു സർ. താങ്ക് യു. തോടാ ദിഖായേംഗേ ആപ് കൈസി ബനി ഹമാരേ. താങ്ക് യു, താങ്ക് യു. റെസ്റ്റ് ഓഫ് ദി വീക്ക്. താങ്ക് യു. ടേക്ക് കെയർ ഭായ്. താങ്ക് യു. ഇവിടെ ബേസിക്കലി എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെൽത്ത് സ്ക്രീനിങ് ആണ് കേട്ടോ. ഇത് ചാർധാം യാത്രയുടെ ഭാഗമായിട്ട് ആൾക്കാർ ഗംഗോത്രി പോകും. ഇവിടെ ഒരു ഫ്ലൂട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഒച്ച. ചാർധാം യാത്രയുടെ ഭാഗമായിട്ട് ആൾക്കാർ ഗംഗോത്രി പോകുന്നത്. 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കമ്പൽസറി ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്, അല്ലാത്തൊരു രജിസ്റ്റർ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും ബൈക്കിലായതുകൊണ്ടും ഞാൻ ഹർഷില്ല പോണേന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഇത് കഴിഞ്ഞാൽ അധികം ചെക്കപ്പും ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലാത്ര. ഗംഗോത്രി പോകാനാണ് രജിസ്ട്രേഷൻ വേണ്ടത്, അത് ഓൺലൈൻ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് ഇതുവരെ ആരും പറഞ്ഞില്ല, ഞാൻ എനിക്കറിയില്ലായിരുന്നു. അവിടെ ഇങ്ങനെ കേദാർനാഥൊക്കെ തിരക്ക് കൂടുതലാണ്, ഭയങ്കരമായിട്ട് തിരക്ക് കൂടുന്നതുകൊണ്ട് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്, പിന്നെ ഇതൊക്കെ ഇവിടെ ഓരോ കിയോസ്കുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് ചെയ്യാണ്. നമുക്കൊരു ഗേറ്റ് പാസ് തന്നിട്ടുണ്ട്. ആ ഗേറ്റ് പാസ് ഇനി നമ്മൾ പോലീസിൻ്റെ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കടന്നു പോവാം. അങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ബാക്കിലൊരു സൗണ്ട് കേട്ടോ. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ, കേഡി വാട്ടർഫാൾ. വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റില്ല. ഇതിവിടെ അടുത്ത് മാനേരി എന്ന് പറഞ്ഞിട്ടൊരു ഡാമുണ്ട്. ആ ഡാമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് വരുന്നിട്ട് വെള്ളമാണ് കേട്ടോ. എന്ത് ഫോഴ്സിലാണെന്ന് അറിയോ ഇത് വരണേ. അതിൻ്റെ സൈഡിലൊക്കെ ചാടി കഴിഞ്ഞാൽ തെറിച്ചു പോകും കേട്ടോ. ഇത് കൂടാതെ നമുക്ക് താഴത്തേക്കൊക്കെ വേണമെങ്കിൽ ഇറങ്ങാം, ആ ഭാഗത്തേക്കൊക്കെ. പക്ഷേ ഭയങ്കരമായിട്ട് നമ്മൾ നനഞ്ഞ് കുളിച്ചു പോകും. അപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ പോകണ വഴി ഇവിടെ അങ്ങനെ നിർത്തുന്നുണ്ട്. നല്ല രസമാണ് അതിങ്ങനെ കണ്ടുകൊണ്ട് വെക്കാൻ. അത് കൂടാണ്ട് ഇവിടെ തണുപ്പ് ആണ് ഇവിടെ എത്തിയപ്പോൾ. ആ വെള്ളത്തിൻ്റെ ഇങ്ങനെ മിസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പാണ്.
എന്തായാലും വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ ഒന്ന് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. ഇത് ഇവിടെ ഒരു ചെറിയൊരു മാഗി പോയിന്റ് പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും കഴിക്കാം, എനിക്ക് മരുന്ന് കഴിക്കാണ്ട്. അപ്പൊ എന്തായാലും ജസ്റ്റ് ഇത്തിരി കഴിച്ചിട്ട് ഈ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് നമുക്ക് പതുക്കെ യാത്ര തുടങ്ങാം. വണ്ടി എവിടെ നിന്ന് എടുത്തത്? ഇങ്ങോട്ട് നീക്കി വെച്ചു കേട്ടോ. അപ്പൊ ഇവിടെ കയറി നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് കഴിക്കാം. ബുഡാ തോ അച്ഛാ ഹാ ഘർവാലി ആലു പറാട്ടയും ഒരു ചട്നിയും തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അകത്ത് അവർ ഇന്ന് കുറേ നേരമായിട്ട് ഇരുന്ന് സംസാരിക്കുന്നു. അകത്ത് വെച്ച് ഭയങ്കര ഈച്ചയാണ്. അപ്പോൾ അത് അകത്തിരുന്ന് കഴിക്കാത്ത ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. നിറച്ച് ഈച്ചയാണ്. അങ്ങനെ വൃത്തിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. പോണ വഴിക്ക് ഇത് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഈച്ച നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഇതാരത് ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, എന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് നമുക്ക് പതുക്കെ പോകട്ടെ. കുറേ നേരം ഇവിടെ അമ്മൂമ്മ സംസാരിച്ചു, അമ്മൂമ്മയുടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ പറഞ്ഞു. ജാറായിക്കാം. ഓക്കെ ടീക്കെ ബൈ. ഈ വഴി കൂടെ ബൈക്ക് ഓടിക്കാന്ന് പറഞ്ഞൊരു തെറാപ്പി പോലെയാണ് കേട്ടോ. മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കുരങ്ങന്മാര് വെള്ളം കുടിക്കാൻ നിൽക്കണു. എന്നെ കണ്ടപ്പോ പേടിച്ച ഒരു മുളക്ക് കയറി. പിന്നെ ഇതുപോലെ കല്ല് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ വഴിയില്. ഇഷ്ടംപോലെ മുകളിൽ നിന്ന് കല്ല് വീഴുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കൊന്ന് സൂക്ഷിച്ച് നോക്കി പോകണമെന്ന് മാത്രം. പക്ഷെ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭഗീരഥിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ വഴി അതിങ്ങനെ വളഞ്ഞ് 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 നമ്മളിങ്ങനെ കിടത്തിയെടുത്ത് വലുത്തിയെടുത്ത് നല്ല രസമാണ് അങ്ങനെ വണ്ടി ഓടിക്കാൻ. അധികം ട്രാഫിക് ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ രജിസ്ട്രേഷൻ പാസ്സൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു. അവർ ലിമിറ്റഡ് നമ്പർ ഓഫ് വണ്ടികളെ കടത്തി വിടുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കണം ട്രാഫിക്കും കുറവാണ്. ചിലപ്പോൾ ഈ നേരം ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇതുപോലെ ചെറിയ വീടുകൾ കേട്ടോ, ചെറിയ വീടുകളും കടകളൊക്കെ ഇടയിൽ ഇങ്ങനെ വരുന്നു. ആൾക്കാരിത് വണ്ടി നിർത്തി ഭക്ഷണം ഉണ്ടാക്കുന്നു. സ്ത്രീകൾ സൈഡിലിരുന്ന് റെസ്റ്റ് എടുക്കുന്നു. എന്ത് രസമാണെന്നറിയോ, ഒരു വല്ലാത്തൊരു ഒരു കൾച്ചറാണ്. കുറച്ചൊരു ഹിമാചലി സ്റ്റൈൽ വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. ഘർവാലി അല്ലെങ്കിൽ പഹാടി എത്നിക് ട്രൈബിലുള്ള ആൾക്കാരാണ് കേട്ടോ ഈ ഭാഗത്ത് കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ വാസസ്ഥലത്ത് കൂടെയൊക്കെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോവാണ്. ഇതുപോലെ ഒരു അടിപൊളി സ്ഥലം കണ്ട് ഞാൻ വണ്ടി നിർത്താതിരിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല കേട്ടോ. കുറേ ദൂരമായി ഓടിക്കുന്നു. ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വളഞ്ഞ വഴികളിൽ ഇങ്ങനെ നമ്മൾ പോവാണ്. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗ്രീനറി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. സുഖി എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിൽ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് 20 കിലോമീറ്റർ ആണ് ഹർഷലിലേക്ക് കാണിക്കണേ. ഒരു 45 മിനിറ്റും കൂടി നമുക്ക് ഓടിക്കാനുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് നിർത്തി. മൊത്തം ആപ്പിൾ മരങ്ങളാട്ടോ. ഈ കാണുന്നതെല്ലാം ആപ്പിൾ മരങ്ങളുടെ കൃഷിയാണ്. ഇതെല്ലാം എല്ലാത്തിലും ആപ്പിളും ചെറുത് ചെറുതായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടാണ്ട് മുകളിൽ ആ ഒരു ഹില്ല് മൊത്തം, ആ കുന്നൻ ചെരുവ് മൊത്തം
അവിടെയും നിറച്ച് ആപ്പിൾ മരങ്ങൾ നട്ടേക്കാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് അവിടെ കാണാം ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ഞാൻ വന്നപ്പോൾ ആ ഈ ഒരു സൈഡിലുണ്ടല്ലോ ഇങ്ങനെ മഞ്ഞു മലയുടെ ഒരു ചെറിയൊരു ഭാഗം കാണുന്നുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ ക്ലൗഡ് വന്ന് നിറഞ്ഞു പോയിട്ടോ. ചെറിയൊരു ഭാഗം, കുറേ ദൂരെ ഏതൊരു മലയാണ്, അതിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ടായിരുന്നു. മൊത്തത്തിലുണ്ടല്ലോ അടിപൊളി സ്ഥലം. ആ പച്ചപ്പ് വന്നപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഒരു വാലിയുടെ ഒരു ഒരു ഭംഗിയെ മാറിപ്പോയി. അങ്ങനെ ഓടിച്ച് 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 നമ്മളിതേ ഹർഷിലെത്തിയേക്കാണ് കേട്ടോ. ആ കാണുന്നതാണ് ഹർഷൽ വില്ലേജ്. നിറച്ചും ഹോം സ്റ്റേസ് ആണെന്ന് തോന്നുന്നുണ്ട്. വില്ലേജ് എന്നൊന്നും പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. എന്നാലും ഹർഷൽ വില്ലേജ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നേരെ പോയിട്ട് ഒരു യു ടേൺ എന്തോ എടുക്കണം. ഒരു ബ്രിഡ്ജ് ഉണ്ട്, ബ്രിഡ്ജ് കടന്നിട്ട് വേണം. നമ്മളിപ്പോൾ ഭഗീരഥയുടെ ഇപ്പുറത്തെ സൈഡിലാണ്, അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. ഇവിടെ എൻ്റെ ആർമിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ജാക്ക് ഇൻഫെൻട്രി, ആർമിയുടെ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അത് ഈ ലെഫ്റ്റിൽ കാണുന്ന മൊത്തം ആർമിയുടെ ഏരിയ കേട്ടോ. അതാണ് ഒരു പട്ടാളക്കാരൻ അവിടെ നിൽക്കണ്ടായിരുന്നു. ലെഫ്റ്റ് മാത്രമല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇവരുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറി ചെല്ലണേ. എൻ്റെ ദൈവമേ, ആയിരിക്കില്ല അല്ലേ. പക്ഷെ കണ്ടിട്ട് അതുപോലെ ഉണ്ടല്ലോ. ഞാൻ ഇൻഫിൽട്രേറ്റ് ചെയ്താ ശരിക്കും ആർമിയുടെ ഏരിയ കേട്ടോ. അല്ലല്ല, ഞാൻ അവരുടെ ഏരിയയുടെ ഉള്ള. ഈശോ ദൈവമേ, എന്തൊരു മണ്ടത്തര കാണിച്ച. എൻ്റെ മാപ്പിൽ പക്ഷെ എങ്ങനെ കേട്ടോ വഴി ഇട്ടേക്കണേ, അതിലെ തിരിയാൻ പറഞ്ഞിട്ട്. ഏ ഹർഷൽ കറസ്തയ്യനയ്യേ, ഏ അമ്മേ സോച്ച ആർമി കയറിയ. അച്ഛാ അച്ഛാ ഠീക്ക്, അച്ഛാ അച്ഛാ ഓക്കെ. ശരിക്കും വിചാരിച്ചു കേട്ടോ ഞാൻ അവരുടെ ഇത്, കാരണം ഇവിടുത്തെ ആ സെറ്റപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ രണ്ട് സൈഡിൽ അവരുടെ ഇത്, അവരുടെ ട്രക്കുകൾ കിടക്കുന്നു, പിന്നെ അവരുടെ ടാങ്കൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതേ ടാങ്കൊക്കെ കിടക്കണം മൂടിയിട്ട്. അപ്പം ഞാൻ ഉറപ്പിച്ചു ഞാൻ എൻ്റെ ഇടയിൽ ഒന്ന് പെട്ടു എന്ന്. യെസ് ഇതാണ് ആ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നമ്മൾ ഹർഷിലേക്ക് എത്തി. ഇതൊക്കെ ഹർഷിലാന്ന് തന്നെ ആ ആർമിയിലെ ചേട്ടൻ പറഞ്ഞത്. ഞാനിത് കുറച്ചും കൂടി ശാന്തസുന്ദരമായിട്ടൊരു സ്ഥലമാട്ടോ വിചാരിച്ചത്. നിറച്ചും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് എവിടെയെങ്കിലും നീങ്ങിയിട്ട് ഒരു വീട് തപ്പാം. റൂം മിൽത്താ എന്നെക്കല്ലേ കഹപ്പേ. ഹലോ ഞാൻ നടന്നു പോകുമ്പോ എന്റെയും കൂടി ഫോട്ടോ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നടന്ന് കുറച്ച് ആന്റിമാരിങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അവരെടുത്ത് പോയി ചോദിച്ചപ്പോൾ ഒരു ആൻറ്റി വേഗം ചാടി എൻ്റെ ആ എൻ്റെ അടുത്ത് റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ ഓടിയിട്ടാ ഞാൻ മുമ്പിൽ പോണ ആൻറ്റിയാണ്. തീവല്ല ഈ കിട്ടേക്കായ റൂം പന്ത്രസോ. ഒരു ചെറിയ റൂമാണ് കേട്ടോ. ഒറ്റമുറി, ബാത്റൂം പുറത്ത് മരത്തിൻ്റെയാണ്, പക്ഷെ വലിയ ബെഡാണ്. ഞാനത് എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഈ ഭാഗത്ത് ഞാൻ ഓൺലൈൻ നോക്കുമ്പോൾ എല്ലാം ഭയങ്കര കാശ് കൂടുതലാണ്. 1500 പറഞ്ഞത്. രണ്ട് ദിവസം ഞാൻ നിൽക്കുന്ന പറഞ്ഞപ്പോൾ അവർ 1000 ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞിട്ട് കുറയ്ക്കുന്നില്ല. നമുക്ക് ബൈക്ക് എടുത്തിട്ട് തിരിച്ച് അങ്ങോട്ട് വരാം. എന്തായാലും ഇനിയിപ്പോൾ ഇരുട്ടായി തുടങ്ങും. അപ്പോൾ അധികം നോക്കണ്ട, ഫസ്റ്റ് ചെന്ന് കണ്ടു അവിടെ എടുക്കാം. ആ ടീക്ക് ആ ടോപ്പി ബനാ രേ ഓക്കെ ബനാ രേ ദേഖോ.
ठीक है मैं आता हूँ। लेना है तो यहीं से लेना है आंटी के यहाँ से, है ना बेटा? हाँ, ओके। ठीक। आपका भाई बहन कितना है? हाँ? भाई बहन? नहीं मैं एक ही हूँ। आपके मिल तब मम्मी पापा ने कैसे छोड़ा आपको अकेला इतना दूर? तो क्या अभी शादी नहीं हुआ बेटा? शादी हो गया तब लाना था पापा बहू को भी। वो काम कर रहा है, उसको काम है। ऑनलाइन? हाँ नहीं नहीं ऑफिस ऑफिस में जाना। अच्छा ठीक दो। और बच्चा भी होगा बेटा? नहीं नहीं अब हो जाएगा, गंगा माई का दर्शन करना बेटा। ओके है ना? हाँ ठीक है। आपका नाम? मेरा नाम हरि कृष्ण। बहुत सुंदर नाम है हरि कृष्ण। हरि तो भगवान होते बेटा, है ना? वही तो आपका बराबर हमारा बेटा भी है। वाइफ का नाम लक्ष्मी है तो हम कहीं जाते हैं वो बोलता है हरी और लक्ष्मी आ गया। ठीक है। हरी नाम लक्ष्मी ये भगवान कैसे बनाया भगवान ने बेटा? मैं बैग रह के आता हूँ। कोई नहीं अपना घर जैसा सोचना, कोई नहीं है बेटा ऐसा परेशानी डर नहीं। दिल्ली से ट्रेन में 2 दिन लगता है। दिल्ली नहीं देखा? अच्छा मेरे साथ आ जाओ, मैं ये सामान सब यहाँ छोड़ देंगे, पीछे बैठो। दिल्ली चलो। हाँ दिल्ली चलो। काम करता हूँ मैं, ये सब रख के आता हूँ। हाँ मैं खाया, रास्ते में खाया। ബൈക്ക് താഴെ വെച്ച് അങ്ങനെ ഇവിടെ റൂമിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു, ഒന്ന് മുഖമൊക്കെ കഴുകി, അവരൊരു ചായ ഉണ്ടാക്കി തന്നൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഈച്ച കേട്ടോ, മൊത്തം നമ്മൾ വരണ വഴിക്കൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ബൈക്ക് ഒന്ന് നിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൃത്തികേട് ഉണ്ടാവണമെന്നൊന്നുമില്ല, അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള അങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഏരിയയിലായാലും നിറച്ച് ഈച്ചയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇവിടെ ഒരു പയ്യനുണ്ട് കേട്ടോ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആൻറ്റി നേരത്തെ കണ്ടില്ലേ, മാസ്ക് ഇട്ടിട്ട്, ആൻറ്റിയുടെ മകനാണ്. അപ്പോൾ ആ ആൻറ്റിക്ക് ത്രോട്ട് ക്യാൻസർ അത്ര, അതുകൊണ്ടാണ് മാസ്ക് ഇട്ട് നടക്കണേ. അപ്പം ജാരേ ആ ഠീക്ക്. അപ്പോൾ അതാണ് രാകേഷ് എന്നാണ് അപ്പം എൻ്റെ പേര് കേട്ടോ. അപ്പോൾ രാകേഷിൻ്റെ അച്ഛൻ ഹിമാചലിയും അമ്മ ഉത്തരാഖണ്ഡ് എന്നാണ് കേട്ടോ. അവരുടെ വീട് താഴെയാണ്. മിലിറ്ററിയിലെ രണ്ടുപേരും പോകണ്ടായിരുന്നു കേട്ടോ, അവരെന്നെ കണ്ടിട്ട് ചിരിച്ച് 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 പോകണം, ഇങ്ങനെ കളിയൊക്കെ ചിരിക്കണ പോലെ. അപ്പോൾ അതാണ് ഞാൻ ഇടയിൽ ഇങ്ങനെ നിർത്തി നോക്കട്ടേ. അപ്പോൾ ഇവിടെ 2 റൂമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. താഴെയാണ് ഇവരുടെ ഫാമിലിയൊക്കെ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാകേഷ് പുറത്തു പോകുമ്പോൾ എന്നെയും കൂടി വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കറങ്ങാൻ പോവാണ്, അങ്ങനെ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ റെഡി എന്നും പറഞ്ഞിട്ടുണ്ട്. ഠീക്ക്. ഈ ബൈക്ക് സാമനെ ഇറക്കണ വയ്ക്കാം. ആ ഠീക്ക്. ബൈക്ക് ആ സൈഡിൽ വയ്ക്കാമെന്നായിരുന്നു പ്ലാൻ. അപ്പോൾ അവർ പറഞ്ഞു അവർ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പറ്റില്ല, വേറെ ഏതൊരു വണ്ടി വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് അതവിടെ വയ്ക്കണത്. ഓക്കെ ഇത് രാകേഷ് മുമ്പിൽ നടക്കണം. ആൾക്കാർ പുല്ലായിട്ട് വരണം. നമുക്ക് രാകേഷി ആചാറോ ബഗീച്ച ചാറോ കിട്ടുന്ന ഏരിയ. ഇപ്പോൾ രാകേഷ് ബൈക്ക് ഇവിടെ ഒരു ആപ്പിൾ തോട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പോവാണ് എന്തോ അതിൻ്റെ കാര്യം നോക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ പോവാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റ് മാത്രമല്ല ഇതിങ്ങനെ മലകളിൽ ഉള്ള ആ മരത്തിലൊക്കെ അടിച്ചിട്ട് ആ ഒരു സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക് കേട്ടോ, ഭയങ്കര ഒച്ചയാണ്. ഇത് ആപ്രിക്കോട്ടിന്റെ മരം കേട്ടോ. ഇവര് അക്രോട്ട് എന്നാണ് പറയുന്നത്, അക്രോട്ട്. വളരെ ഒരു തോട് പോലെ ഒഴുകുന്നുണ്ട്. പനി വെച്ചേ ഈ പഹാച്ചാത്തേ ഗ്ലേഷ്യർസ് ഓക്കെ. ഞാൻ പറഞ്ഞൊക്കെ എത്രത്തോളം കേൾക്കണമെന്ന് അറിയില്ല, ഭയങ്കര
ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളം വരുന്നത് ഗ്ലേഷ്യർ എന്നൊക്കെ പറയുന്നത്. ആ ഗോപി എന്നാ? ആ അതെ, കോളിഫ്ലവർ ഉണ്ട് കേട്ടോ, കോളിഫ്ലവർ ഉണ്ട്. ഇതൊക്കെ ആപ്പിളാണ്. യെസ് ആ ബാബ്ക്കാ ജഗ. ആ ഇതെല്ലാം അങ്ങനെയാണ്. ആ ചെറിയ ചെറിയ ആപ്പിളൊക്കെ ഇതിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. എല്ലാം ചെറുതാണ് കുട്ടി. സോറി, ആപ്പിള് ഈ സൈസിൽ കഴിക്കുമ്പോൾ പുളിയാട്ടോ. ഞാൻ ഈ സൈസിൽ ആപ്പിൾ കഴിച്ചിട്ടേ ഇല്ല. പുളിയാണ് അതിൻ്റെ തൊണ്ടിന്. നമ്മളെ പേരക്ക കഴിക്കുമ്പോൾ പേരക്കയുടെ തൊണ്ടിൻ്റെ ടേസ്റ്റില്ലേ, ആ ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ കണ്ടത് അക്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്രിക്കോട്ട് അല്ല, വാൾനട്ടാണ്. ഇതാണ് ആപ്രിക്കോട്ട്. വൈസ്കോക്ക പോലത്തെ കുമാനി, കുമാനി എന്നാണ് കേട്ടോ ഹിന്ദിമേ. കുമാനി, കുമാനി എന്ന് പറഞ്ഞാലാണ് ആപ്രിക്കോട്ട്. മറ്റേ അക്രോട്ട് എന്ന് പറഞ്ഞത് വാൾനട്ടാണ്. ചേട്ടൻ എങ്ങോട്ട് ചാടി പോണ്ടല്ലോ. രാജ്മ, ഓക്കെ. ഇവിടെ രാജ്മ നട്ടിട്ടുണ്ട്. ഫുൾ കിസ്കാ ഹേ, ബഹുത് സുന്ദർ ഹേ. ഐസി ഹേ, ജംഗ്ലി വാല ജംഗ്ലി ഫുൾ ആ അനാവാതെ അപ്നാ. ഇത് രസം നോക്ക്, മുള്ള ഉള്ള കേട്ടോ, ഭയങ്കര രസമാണ് ആ പൂ കാണാൻ. ബഹുത് അച്ഛാ ഹേ, ഇത്തിരി രസമായിട്ടാണ് ഉണ്ടായി നിൽക്കണേ. നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ ഉണ്ടല്ലോ കുറേ സ്ഥലത്ത് ഇതുപോലെ പൂക്കൾ പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ വെള്ളപ്പൂവിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് പീച്ച് നട്ടിട്ടുണ്ട് കേട്ടോ, അതിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പീച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതിന് ആടു എന്നാണ് പറയുന്നത്, ആടു. അപ്പം ഞാനും രാകേഷും കൂടി തിരിച്ചു വന്നു കേട്ടോ. ഈ സാധനം എടുത്തിടാൻ വേണ്ടി വന്നാണ്. ചെറിയതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ 10-11 ഡിഗ്രിയൊക്കെ ആവുത്രേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നല്ല കാറ്റുണ്ട്. ആ കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം ഉണ്ടല്ലോ, ഇത് ബഗോരിയാണ്. ബഗോരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ഹർഷിൽ എന്ന് പറഞ്ഞിട്ട് വന്നത്, ഹർഷിലെ നമ്മൾ ആദ്യം ആ ആർമിയുടെ ഒക്കെ ഏരിയ കണ്ടില്ലേ, അവിടെ നിന്ന് ഒരു കുറച്ച് തിരക്കുള്ള ഒരു ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആർമി ട്രക്കിൻ്റെ പുറകിൽ നമ്മൾ പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഭാഗമാണ് ഹർഷിൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കുറച്ചും കൂടെ ഓടിച്ചു പോകുന്നു. അപ്പോൾ എൻ്റെ ഐഡിയയിൽ ഇതും ഹർഷിലാണ്. പക്ഷേ ഇത് ബഗോരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ബഗോരി ഞാൻ നാളത്തേക്ക് വെച്ചതാണ്. നാളെ ഹർഷ ഇന്ന് ഹർഷിൽ നിന്നിട്ട് നാളെ ബഗോരി എന്നൊക്കെയുള്ളൊരു ഐഡിയയിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നു. ഞാൻ വിചാരിച്ചു ആളങ്ങോട്ട് പോകുന്നതിൻ്റെ കൂടെ എന്നെ കൊണ്ടുവന്നു. പക്ഷേ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളങ്ങോട്ട് പോയതാണ് കേട്ടോ പാവം. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു, ഒരു ആപ്പിളും ഞാൻ നശിപ്പിച്ചു. അപ്പോൾ അതേ പതുക്കെ നടന്ന് നമ്മുടെ ആൻറ്റിമാരുടെ അടുത്തേക്ക് പോകണം. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരാമെന്ന്. അപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ, ചെല്ലു അങ്ങോട്ട്. സീറ്റ് പിടിച്ചു കേട്ടോ അവരുടെ ഗ്രൂപ്പിൽ വന്നിട്ട്. തണുപ്പത്തിരുന്ന മറ്റേ സ്കൾ ക്യാപ്പ് പോലത്തെ സാധനങ്ങളും അല്ലാത്ത തൊപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി വെറൈറ്റി തൊപ്പികളൊക്കെ ഉണ്ട്. പിന്നെ ഷോളും അതും ഇതൊക്കെ വിൽക്കുന്നുണ്ട്. നല്ലതാണോ? എനിക്ക് കാണാനില്ല. സെപ്റ്റംബർ മേ മിൽത്താ ബർഫ് ഗിരതാ ബർഫ് ഉത്തരകാശി ചല ജാ വേ വേ ഘര ഗർമ്മിയോ ആതെ സർദി മഹീന നീച്ച अच्छा तो सामान वगैरह क्या करेंगे सामान ऐसे करके हम सामान यहां का सामान ये रहते हां नीचे गाड़ी में बैठे चले गए हां नीचे वहां का सामान वहीं छोड़ रखा है अच्छा राशन नहीं आने और राशन अकेले ले जाने ऊपर नीचे अच्छा अच्छा राशन तो क्या है जब हां अच्छा अब तो राशन भी नहीं ले जाने पड़ता यहां दुकान है पहले ऐसे ले जाते हैं तो बर्फ कितना ऊपर आता है
गांव में आते थे बहुत आते हैं അവിടെ അമ്മൂമ്മമാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് കസ്റ്റമേഴ്സ് വന്നു കേട്ടോ. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് ഇട്ടു, അവരുണ്ടാക്കിയിട്ട് അതൊക്കെ അവിടെ വിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആർമിയുടെ ഏരിയ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ അധികം ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ സ്ഥലത്തിനെ കുറിച്ച്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായി ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡായി തോന്നി. പക്ഷേ അകത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ ചെറിയ ഇടവഴിയിലേക്ക് കയറിയപ്പോൾ ചെറിയ ഹോം സ്റ്റേസും പിന്നെ ഇതുപോലെ മറ്റേ ഹിമാചലിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ മരത്തിൻ്റെ വീടുകളൊക്കെ ആയിട്ട് ചെറിയൊരു ഗ്രാമം. അപ്പോൾ ഭഗോരിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നാളെ കാണാം. ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബൈക്ക് റൈഡും വഴിയിലുള്ള കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.